നമസ്കാരം സെവൻസ്റ്റാൻഡർഡിൻ നിങ്ങൾക്ക് കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന് പറയുന്നതായിട്ടുള്ള കൃതി ഇപ്പം എടുക്കണത് അടക്ക പെറുക്കുന്നവർ എന്ന് പറയുന്ന കൃതിയാണ് എടുക്കണത് ഏറെ കഥയാണ് എടുക്കേണ്ടത് പക്ഷേ ഈ കുമാരനാശാനെ പറ്റിയുള്ള കാര്യം ഞാൻ ക്ലാസ്സില് ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്കത് ഒരു തവണ കേൾക്കുമ്പോൾ മാത്രം അത് ഗ്രഹിക്കാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് അത് വീഡിയോ രൂപത്തിലായാൽ നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അതുകൊണ്ടാണത് ചെയ്ത് തരണേട്ടാ അപ്പം ഈ കുമാരനാശാൻ എന്ന് പറയുന്ന കവി നമ്മൾ പ്രാചീന കവിത്രയം പഠിച്ചു കഴിഞ്ഞു അതിന് രണ്ട് കവികൾ എഴുത്തച്ഛനും അതുപോലെ തന്നെ ചെറുശ്ശേരിയും അത് നിങ്ങൾക്ക് അവരുടെ കവിതകൾ പഠിക്കേണ്ടായിരുന്നു കൊണ്ട് കൂടുതലും അവരെ പറ്റിയിട്ട് പറഞ്ഞു കുഞ്ചൻ നമ്പ്യാരെ പറ്റി മുഴുവൻ പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാർക്ക് നമ്പ്യാർ നമുക്കിപ്പോൾ വിഷയമല്ലാത്തതുകൊണ്ട് ഇതേപോലെ തന്നെ ഇനി പ്രാചീന അവരെ ആ മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ ആ പ്രാചീന കവിത്ര എന്ന് പറയുന്ന മൂന്ന് കവികളും സമകാലികന്മാരായ കവികളല്ല അവരൊരു കാല ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരല്ല മൂന്ന് പേരും മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ചില ആൾക്കാർ മുന്നൂറ് വർഷത്തെയൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ ഈ പ്രാചീന കവിത്രയം അല്ല മറ്റേ ഇത് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്ന ഈ മൂന്ന് കവികൾ അതായത് ഏർ വള്ളത്തോട് കുമാരനാശാൻ ഉള്ളൂര് ഇവർ സമകാലികന്മാരായ കവികൾ എന്താ ഈ സമകാലികന്മാരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലികന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെയാണ് നമ്മൾ സമകാലികന്മാരെ എന്ന് പറയാ മനസ്സിലാവുണ്ടോ എന്നാ ഒരേ ദിവസം ജനിച്ച ഒരേ ദിവസം മരിക്കുന്ന ആൾക്കാര് എന്നല്ല അർത്ഥം ഏകദേശം അവര് നൂറ്റാണ്ട് വർഷങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് വർഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വർഷങ്ങൾ ജനിച്ച വർഷം അതുപോലെ തന്നെ മരിച്ച വർഷമൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അവര് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിനും ഉത്തരാർദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് വർഷം അതിൻ്റെ പൂർവാർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അമ്പത് വർഷം ഉത്തരാർത്ഥം എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് തൊട്ടുള്ള നൂറ് വരെയുള്ളതായ വർഷം അതിനാണ് ഉത്തരാർത്ഥം എന്ന് പറയാം ഉത്തരം രണ്ടാമത്തെ ഭാഗം അതുപോലെയാ പൂർവ്വം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം അപ്പോ പതിനെട്ടാം നൂറ്റാണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷമുള്ള വർഷം ആ മൂന്ന് പേരും ജനിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷമാണ് അതേപോലെ തന്നെ പേരും മരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി വർഷങ്ങളിൽ ആ നൂറ്റാണ്ടില് കുമാരനാശാനാണ് വളരെ വേഗം മരിച്ചു പോയ കവി മറ്റോ രണ്ടുപേരും കുറച്ച് കൂടുതൽ കാലം ജീവിച്ചിരുന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പൊ അതിൽ ഈ മൂന്ന് പേരെയാണ് എന്തു പറയാ നമ്മൾ ഏതാണ് സമകാലികന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്തു പറയാ പ്രാചീ ആധുനിക കവിത്രയം എന്നുള്ള പേരിൽ അറിയപ്പെടുക ഈ കവികള് മൂന്ന് പേര് മഹാകവികളാണ് പക്ഷെ കുമാരനാശാന് മഹാകാവ്യം എഴുതിയിട്ടില്ല അതിന് ഒരു മഹാകാവ്യം എഴുതാണ്ട് തന്നെ മഹാകവി എന്നാണ് അദ്ദേഹത്തെ പറയാറ് അദ്ദേഹത്തെ മഹാകവിന്ന് സംബോധനം ചെയ്യാൻ തുടങ്ങിയത് വീണപ്പൂ എന്ന് പറയുന്ന ഒരു ഈ കാവ്യം എഴുതിയതിനു ശേഷം അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ വീണപ്പൂവിൻ്റെ ഗാംഭീര്യം എന്ന് മനസ്സിലാക്കിക്കോളാം അദ്ദേഹം എഴുതിയിട്ടുള്ളതൊക്കെ ഖണ്ഡകാവ്യങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാവ്യങ്ങൾ ഒരുപാട് മഹാകാവ്യം എന്ന് പറഞ്ഞാൽ വളരെ വലുപ്പമുണ്ട് അതിന് ഒരുപാട് ഉണ്ടായിരിക്കും സ്വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്യായങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒരുപാട് വലിയ കൃതിയായിരിക്കും അപ്പോൾ വള്ളത്തോളം എഴുതിയ മഹാകാവ്യമാണ് ചിത്രയോഗം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉള്ളൂർ എഴുതിയതായ മഹാകാവ്യമാണ് ഉമാകേരളം കേരളം രണ്ടുപേരും ഓരോ മഹാ ഓരോരോ മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഓരോന്ന് തന്നെ എഴുതിയിട്ടുള്ളൂ മൂന്നു പേരും വളരെ പ്രസിദ്ധന്മാരായ കവികളായിരുന്നു എന്നുള്ളത് പക്ഷെ ഈ കുമാരനാശാന്റെ ഘണ്ഡകാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മഹാകാവ്യത്തേക്കാൾ ഗാംഭീര്യമുള്ളത് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഘണ്ഡകാവ്യങ്ങളും വളരെ എല്ലാം പ്രസിദ്ധങ്ങളായിട്ടുള്ള കൃതികളാണ് ഒരിക്കൽ ഒരു ഇത് പറയും അതായത് ഒരിക്കൽ ഈ ഉള്ളൂർ എസ് പരമേശ്വരയ്യെ കാ അയ്യരെ കാണാനായിട്ട് ഈ കുമാരനാശാനും കോവൂരാത്തോണ്ടും അങ്ങനെ ഏതോ ഒരു ആളും കൂടിയിട്ട് ഒരു സാഹിത്യകാരനുമാണ് രണ്ടുപേരും കൂടി ഉള്ളൂരിനെ കാണാൻ ചെന്നു അത്രേ അങ്ങനെ ചെന്ന ഒരു വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് പണ്ടുകാലത്തൊക്കെ അങ്ങനെ ഈ കവികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം നല്ല അടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ പോയിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലെ ഉള്ളൂര് നമ്മൾ ഈ മൂന്ന് കവികളിൽ കുമാരനാശാനേ ഉള്ളൂ നല്ല കവി ശരിയുള്ള കവി അങ്ങാണെന്ന് പറഞ്ഞു അത്രേ അപ്പം ഇദ്ദേഹം ഒന്നും തിരിച്ച് പറഞ്ഞില്ല എന്ന് ഉം അദ്ദേഹം വെറുതെ ഒന്ന് ചിരിച്ചു അത് കഴിഞ്ഞിട്ടാവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞുത്രെ അത് ശരിയായില്ല എന്ന് പറഞ്ഞുത്രേ ഏത് ചോദിച്ചുന്ന് കുമാരനാശാന് അല്ല അദ്ദേഹം പറഞ്ഞില്ലേ അതായത് അങ് മാത്രമേ ഒരു കവിയുള്ളൂന്നുള്ളത് ആ അപ്പൊ അതിനെന്താ കുഴപ്പം ചോദിച്ചുത്രേ അല്ല അപ്പൊ അങ്ങനെ അങ്ങ് അങ് അത് മാത്രം അങ് മാത്ര പറയുമ്പോ അതല്ല ഏർ ഉള്ളൂരും കവിയാണെന്ന് പറയണ്ടേ ചോദിച്ചെ അടുത്ത വഴിക്ക് കുമാരനാശാൻ ചോദിച്ചുന്ന് അദ്ദേഹം ഒരു സത്യം പറഞ്ഞു പിന്നെ ഞാൻ നോണെ പറയണോ ചോദിച്ചു ൊരു ആത്മപ്രശംസയാണെന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ടാ തോന്നുന്നു കേട്ടാ എന്തായാലും അങ്ങനെ ഒരു തമാശ പറയും ഇപ്പൊ ഈ കവികളിൽ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ മൂന്ന് പേര് പറഞ്ഞു മനസ്സിലായല്ലോ ഇവര് മൂന്ന് പേരിലും ഇദ്ദേഹം മഹാകാവിയൊന്നും എഴുതിയിട്ടില്ല പക്ഷെ മഹാകവി കുമാരനാശാൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് കാരണം ആ വീണ പൂവെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഏട്ടാ ഇവര് ജനിച്ചിട്ടുള്ളത് ഒരാള് ഏർ വള്ളത്തോട് ജനിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഉം ഏർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വർഷമൊക്കെ കണക്കൂട്ടിക്കൊള്ളു കേട്ടോ ഞാൻ കണക്കിന്റെ കാര്യത്തിൽ അല്പം കണക്ക എത്ര വർഷം ജീവിച്ചു കണക്കൂട്ട ഓക്കെ ഇനിയോ ഏർ ജനിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് മരിക്കണത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി സ്വാതന്ത്ര്യം കിട്ടി രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആള് മരിച്ചു ഓക്കെ ഇനിയോ ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കുമാരനാശാന് ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് മരിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് വർഷമേ ജീവിച്ചിട്ടുള്ളൂ അതൊരു ബോട്ടപകടത്തിലാണ് അദ്ദേഹം മരിച്ചു പോയത് മനസ്സിലാവുണ്ടോ അപ്പൊ എത്ര വർഷം ഉണ്ട് എന്നുള്ളൊക്കെ നിങ്ങള് കണക്ക് കൂട്ടണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കണക്ക് കാര്യം അമ്പത്തിയേഴ് വർഷം ഉണ്ടാവും അല്ലേ അമ്പത്തിയേഴ് വർഷം വയസ്സിലും അദ്ദേഹം മരിക്കണത് കേട്ടാ ഒരു ബോട്ട അപകടത്തിൽ ബോട്ട് മറിഞ്ഞിട്ട് അതിലാണ് മരിക്കേ പറയുമ്പോൾ അദ്ദേഹം ഗംഭീര നീന്തൽ വിദഗ്ദ്ധനൊക്കെയാണ് അത്ര ഈ ഉള്ളൂ സോറി കുമാരനാശാൻ എന്നിട്ടും ആ ബോട്ടപകടത്തിൽ മരിച്ചുപോയി എന്നാണ് ഇത്രയും കുറച്ച് പത്തൊമ്പത്തേഴ് വയ വയസ്സിനുള്ളിൽ ആണോ നോക്കട്ടോ വയസ്സ് നിങ്ങൾ കണക്കുകൂട്ടണം ആ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതായ കാവ്യങ്ങൾ എത്ര ഗംഭീരങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ളറിയാം അദ്ദേഹത്തിൻ്റെ ആയുസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു വെച്ചാൽ ഇതേമാതിരി തന്നെയാ പത്ത് മുപ്പത്തേഴ് വയസ്സ് വരെ ജീവിച്ചി ജീവിച്ച ഒരാളാണ് ഈ ചങ്ങമ്പുഴ എന്ന് പറയുന്ന ആള് ഈ ചങ്ങമ്പുഴ ഇതേപോലെ തന്നെ എത്ര കുറച്ച് കാലം ജീവിച്ചിട്ട് അദ്ദേഹം എഴുതി കൂട്ടിയിട്ടുള്ളതായ കവിതകൾക്ക് കയ്യും കണക്കൂല അപ്പൊ അവർക്ക് ഒരേ ആയുസ് ഉണ്ടായിരുന്നു വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ നന്നായി മദ്യം സേവിക്കുന്ന ആളായിരുന്നു അങ്ങനെ കുടിച്ച് കുടിച്ച് ഈ എന്താ പറയാ ക്ഷയം വന്ന് മരിക്കാം ഉം അങ്ങനെ മരിച്ചുപോയ ആളാണ് ചങ്ങമ്പുഴ അപ്പൊ ചില ചില ആളുകളുണ്ട് അവരുടെ ശരീരം ശ്രദ്ധിക്കാണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഏർ ലോകത്തിനൊക്കെ വലിയ നഷ്ടമാണ് അങ്ങനത്തെ ആൾക്കാർ മരിച്ചുപോയാ ഉം സാധാരണക്കാരല്ലോ എന്തായാലും ഒരു വർഷം മനസ്സിലായില്ലോ ഈ മൂന്ന് കവികളെ സാധാരണയായിട്ട് പറയാൻ എന്താ വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്ന് പറയാ എന്താ ശബ്ദസുന്ദരൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല വളരെ ലളിതമായ ശബ്ദങ്ങളാണ് വള്ളത്തോളിന്റെ ഏർ കവിതയിൽ കാണുക വളരെ ലളിതമായ ശബ്ദങ്ങളെ പ്രയോഗിക്കുള്ളൂ അതുകൊണ്ടാണ് ശബ്ദസുന്ദരം കവിതയൊക്കെ വേഗം മനസ്സിലാവുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഉം ഉള്ളൂരോ ഉള്ളൂരിനെ ഉജ്ജ്വല ഗായകന്ന പറയാ എന്ന് വെച്ചാൽ എന്താ അദ്ദേഹത്തിന്റെ കാവ്യം നല്ല കടുകെട്ടിയാണ് നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാവ്യത്തിലെ സംസ്കൃത ബാ ശബ്ദങ്ങളുടെ ബാഹുല്യം കൂടുതലാണ് ഒരുപാട് എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് സമകാലികന്മാരായ കവികളിൽ അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആദരവ് കിട്ടാണ്ട് പോയായിട്ടുള്ള ഒരു കവിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അത്ര വലിയ ആദരവൊന്നും കിട്ടിയില്ല കാരണം അത് ഇതാണ് കാരണം പിന്നീട് ഉരുളൂടിന്റെ കാലശേഷമാണ് പിന്നെ അദ്ദേഹത്തിന്റെ കവിതകൾക്കൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് അത് ഇതാണ് കാരണം വായിച്ചാൽ മനസ്സിലാവില്ല അദ്ദേഹത്തിന്റെ കവിത എന്ന് പറഞ്ഞ ഒരു നാളികേര പാകമാണ് നാടികാരം നമുക്ക് പൊതിക്കാത്തൊരു നാളികേരം കയ്യിൽ കിട്ടിയാൽ എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല ആയുധങ്ങൾ വേണം അല്ലേ ഇതേമാതിരി കവിത വായിക്കണമെങ്കിൽ വായിച്ച് മനസ്സിലാവണമെങ്കിൽ ഡിക്ഷണറി വേണം എല്ലാ പദങ്ങളുടെയൊന്നും അർത്ഥം സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ സാധാരണക്കാർക്ക് ഹിക്കുന്ന രീതിയിലുള്ള കവിതയല്ല അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് വിമർശനത്തിന് എല്ലാവരും നല്ലോണം വിമർശിച്ചിട്ടുണ്ട് കവിയെ ഇനി നമുക്ക് കുമാരനാശാനാണല്ലോ വിഷയം കുമാരനാശാനെ പറയാൻ എന്താണെന്നറിയോ ആശാനാശയ ഗംഭീരൻ സ്നേഹഗായകൻ സ്നേഹ ഗായകൻ എന്നൊക്കെ പറയും അദ്ദേഹത്തെ സ്നേഹത്തെ പറ്റി ഒരുപാട് അദ്ദേഹത്തിന്റെ കവിതയിലെ മുഴുവൻ വിഷയം എന്ന് പറഞ്ഞാൽ പ്രണയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനെയും തമ്മിൽ പ്രണയിപ്പിക്കും പക്ഷെ വിവാഹമൊന്നും കഴിപ്പിക്കില്ല ആള് എന്താന്ന് വെച്ചാൽ പ്രണയം ഏഹ് പരാജയപ്പെടുന്നു പ്രണയായിട്ട് നമുക്ക് കാണിച്ചു തരും പക്ഷെ അതിനകത്ത് കാരണങ്ങള് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്നു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ സ്നേഹ എന്ന് പറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിലായി പ്രണയത്തെ കുറിച്ച് എഴുതുന്ന ആളാണ് അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞു മാംസ നിബദ്ധമല്ല രാഗം അതായത് ശരീരം തിരി കാണുന്ന സൗന്ദര്യം അല്ല പ്രണയം പിന്നെ അത് കണ്ടിട്ടുള്ള പ്രണയമല്ല പ്രണയം പിന്നെന്താ ആത്മസ്വരൂപത്തെ പ്രണയിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഉയർന്ന് പ്രണയിക്കുന്ന ഇതിനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിന്റെ കവിതകള് കാണാൻ സാധിക്കുക അതൊരു വസ്തുത തന്നെയാണ് ഇപ്പൊ നമുക്ക് ഒരാളുടെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ട് പ്രണയിച്ചാൽ ഈ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞപ്പോ നമുക്ക് വിവാഹം കഴിക്കുന്ന ഒരാള് ആ പെൺകുട്ടി ഒരു പത്തോ ഇരുപത്തിരണ്ടോ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ നല്ല സുന്ദരിയായിരിക്കും കാലം ചെല്ലുംതോറും ആ പെൺകുട്ടിയുടെ സൗന്ദര്യം കുറഞ്ഞു പോകും അപ്പൊ സൗന്ദര്യം കുറഞ്ഞു പോയാൽ ആ പെണ്ണിനോടുള്ള പ്രണയം ഇല്ലാണ്ടാവും അല്ലേ ആദ്യം വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ കാണാൻ വരുന്ന സമയത്ത് സൗന്ദര്യത്തിൽ തന്നെയാണ് നോക്കുക സൗന്ദര്യം തന്നെയായിരിക്കും നോക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താക സ്വഭാവമായിരിക്കും സൗന്ദര്യം മാറി മാറി വരും സൗന്ദര്യം കേട്ടോ പ്രായമാകും തോറുമാണ് സ്നേഹം കൂടി വരണ്ട വരേണ്ടത് ഏഹ് അതല്ലാത്ത അനുരാഗങ്ങളാണ് എന്താണ് ഫെയിലിയർ ഫെയിലിയറാവണത് എന്തുണ്ടാവുക ആ പ്രണയി വിവാഹം കഴിക്കും കുറച്ച് കഴിഞ്ഞാൽ പെൺകുട്ടർ ആ ശരീരത്തിൻ്റെ സൗന്ദര്യം നോക്കണേ വെച്ചാൽ ആ ശരീരത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നോടുകൂടി ആ പെൺകുട്ടിയെ ഇഷ്ടമില്ലാണ്ട് വരും എന്നർത്ഥം മനസ്സിലാവുണ്ടോ അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രണയമാണ് അദ്ദേഹത്തിന്റെ കാവ്യത്തിലെ വിഷയം അപ്പൊ ആശാൻ ആശയഗംഭീരം ഗംഭീരമായിട്ടുള്ള ആശയ നിങ്ങടുക്കുമ്പോ വീണപ്പോടുക്കുമ്പോ ഞാൻ പറഞ്ഞതേട്ടാ അതേപോലെ തന്നെ സ്നേഹഗായകൻ ഗായകൻ സ്നേഹത്തെ കുറിച്ച് പാടിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവര് മൂന്ന് പേരെയും വിശേഷിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് മനസ്സിലായാ ഇനി ഇനി അദ്ദേഹത്തെ പറയാനുള്ളത് ഏർ ആശാൻ എവിടെ ജനിച്ചു ജനിച്ചത് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയില് ഉം കായിക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെയാണ് അദ്ദേഹം ജനിക്കണത് മനസ്സിലാവുണ്ടോ അവിടെ അവിടെയാണ് അദ്ദേഹത്തിന്റെ ജനനം ശ്രീനാരായണ ഗുരുദേവന്റെ വലിയ ശിഷ്യനായിരുന്നു ഖണ്ഡകാവ്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ നളിനി ലീല ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ രോദനം കരുണ പുഷ്പവാടി പുഷ്പവാടി എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ് കേട്ടാ ഒരുപാട് വേറെ വേറെ വിഷയങ്ങളെ ഉള്ള കവിതകൾ കൂട്ടി കവിതകള് എഴുതിയിട്ടുള്ള കവിതകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതായ പുസ്തകമാണ് പുഷ്പവാടി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങൾ പിന്നെ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി നേടും തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്യൻ സ്വയം സ്നേഹം താൻ ആനന്ദമാക്കും സ്നേഹം താൻ ജീവിതം സ്നേഹവ്യാഹതി തന്നെ മരണം മനസ്സിലാവുണ്ടോ അതേമാതിരി തന്നെ നമ്മളുടെ അവിടെ ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്ന കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു മാറ്റുവിൻ ചട്ടങ്ങളെ ഒരു കേട്ടുണ്ടാ പ്രാഞ്ചിയേട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂട്ടി പറഞ്ഞു കേട്ടിട്ടില്ലേ ഇത് മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ എന്തുണ്ടാവും അത് നമ്മളെ എന്ത് ചെയ്യും സ്വയം അതല്ലെങ്കിൽ നിങ്ങളെ അത് ആ ചട്ടങ്ങൾ നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ആ ചട്ടങ്ങൾ തന്നെ മാറ്റും എന്നുള്ളതിനെ പറ്റുന്ന ഇതൊക്കെ ഇണപ്പുമാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതി ഇനി കുറെ കാര്യങ്ങൾക്ക് മാറ്റാനി പറയാൻ അടുത്ത ഓടിയോ പറയാം ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു ഇതു അയച്ചു തരും എന്താ ഒരു എഴുതിയിട്ടുള്ള ഇതച്ച് തരും അതൊന്നും നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്കൊക്കെ പറയാൻ ഓക്കെ